അങ്ങനെയാണെങ്കിൽ നികേഷ് സുരേഷ് മാത്രം സംസാരിച്ചാൽ മതി. സുരേഷ് എന്ന് പറയുമ്പോ അതിന്റെ നാണക്കേട് പ്രതിപക്ഷത്തിന് കൂടിയല്ലേ. The Prime Minister and this Council of Ministers are answerable to the Parliament. പിന്നെ എന്തിനാണ് ആ സ്ഥാനത്ത് അദ്ദേഹവും അദ്ദേഹത്തിന്റെ ക്യാബിനറ്റും ഇരിക്കുന്നത്? ഇതിലും വലിയൊരു അഭ്യന്തര പ്രശ്നം എന്താണ് ഈ രാജ്യം നേരിടാനുള്ളത്? 68% വരുന്ന പാർലമെന്റേറിയൻസിന്റെ കൂടി നാണക്കേടാണിത്. നോക്കൂ, ഇത് പട്നയില് ബംഗളൂരുവിൽ ചേർന്നതുപോലെ ഒരു യോഗമാണോ അതോ പാർലമെന്റിൽ എങ്ങനെയാണ് ഒരു പൊതു സമീപനം സ്വീകരിക്കേണ്ടത് എന്ന് ആലോചിക്കുന്നതിന് വേണ്ടി മാത്രമാണോ? പാർലമെന്റിൽ പ്രതിപക്ഷ പാർട്ടികളെല്ലാം എങ്ങനെയാണ് പാർലമെന്റിൽ സമീപനം സ്വീകരിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ചർച്ച ചെയ്യാറുണ്ട്. ഇവിടെ മണിപ്പൂർ വിഷയവുമായി ബന്ധപ്പെട്ട് സുരേഷ് പറഞ്ഞതിനോട് ആദ്യമായി ഞാനൊന്ന് പ്രതികരിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതൊന്ന്, ഇവിടെ മണിപ്പൂരിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന യൂറോപ്യൻ യൂണിയന്റെ പ്രതിനിധികളോ അല്ലെങ്കിൽ പാകിസ്ഥാന്റെയോ ചൈനയുടെയോ പ്രതിനിധികളല്ല. മണിപ്പൂരിലെ സംസ്ഥാന ഗവൺമെന്റ് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ബി ജെ പിയുടെ സംസ്ഥാന സർക്കാരാണ്. ലോ ആൻഡ് ഓർഡർ എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ്. നേതൃത്വം നൽകുന്നത് ബി ജെ പിയുടെ മുഖ്യമന്ത്രി. ആ ബി ജെ പിയുടെ മുഖ്യമന്ത്രി അധികാരത്തിലിരിക്കുമ്പോൾ, നേരത്തെ അദ്ദേഹം കോൺഗ്രസിന്റെ നേതാവായിരുന്നു, ഇപ്പോൾ അദ്ദേഹം ബി ജെ പിയുടെ നേതാവാണ്, അവിടുത്തെ മുഖ്യമന്ത്രിയാണ്. അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കലാപങ്ങളെക്കുറിച്ച്, അവിടെ അരിഞ്ഞു വീഴ്ത്തപ്പെട്ട മനുഷ്യ ശരീരങ്ങളെക്കുറിച്ച്, അവിടെ ചാമ്പലാക്കപ്പെട്ട പള്ളികളെക്കുറിച്ച്, വിശുദ്ധ ഗ്രന്ഥങ്ങളെക്കുറിച്ച് എല്ലാമുള്ള ചർച്ചകൾ നമ്മുടെ നാട്ടിലാകെ നിറഞ്ഞു നിൽക്കുകയാണ്. ബി ജെ പിയുടെ എം എൽ എമാരും എം പിമാരും ഉൾപ്പെടെ ഈ വിഷയത്തിൽ നടത്തിയിട്ടുള്ള പ്രതികരണങ്ങളും നമുക്ക് കേൾക്കുകയാണ്. അല്ല, ദീർഘമല്ല, ഇത് പറയാതിരിക്കാൻ പറ്റില്ല. അവിടെ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെ അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ നികേഷ് സുരേഷ് മാത്രം സംസാരിച്ചാൽ മതി. നികേഷ് നമ്മുടെ വിളിക്കേണ്ട കാര്യമില്ല. പാർട്ടിയുടെ കേന്ദ്ര സർക്കാരിന് അപ്പോ അവിടെ എം എൽ എ ബി ജെ പിയുടെ എം എൽ എ പറയാണ് ഞങ്ങൾക്ക് ഈ സംസ്ഥാന സർക്കാരിൽ വിശ്വാസമില്ല, സംസ്ഥാന സർക്കാർ ഈ മുഖ്യമന്ത്രിയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് എം എൽ എമാരിൽ കൂട്ടത്തോടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ എം എൽ ആ മന്ത്രിയെ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കുന്ന, അവിടെ ബി ജെ പിയുടെ ഈ കലാപത്തിന് നേതൃത്വം നൽകുന്ന ആളുകളെ സംരക്ഷിക്കുന്ന, കലാപകാരികൾക്ക് ആയുധം നൽകുന്ന സംഘമായിട്ട് അവിടെ ഭരണകക്ഷിയുടെ ആളുകൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സമയത്തിൻ്റെ പരിമിതി അങ്ങ് പറഞ്ഞതുകൊണ്ട് ഞാനിവിടെ ചുരുക്കുക. ശരി, ദയവായി തുടരുക. ശ്രീനിവാസൻ കൃഷ്ണൻ, നാളെ എന്ത് ചെയ്യാൻ സാധിച്ചു ഇന്ത്യയിലെ പ്രതിപക്ഷത്തിന് എന്നുള്ളത് തുടർച്ചയായി ഉയർന്നു വരുന്ന ചോദ്യമാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആഭ്യന്തരമന്ത്രി മറുപടി പറയാം എന്ന് പറഞ്ഞല്ലോ. 267 എന്നതിൽ നിർബന്ധം പിടിക്കുന്നത് നേരത്തെ സുരേഷ് ചൂണ്ടിക്കാണിച്ച പോലെ ബി ജെ പി നേതാക്കൾ ആവർത്തിച്ചു പറയുന്നത് പോലെ ഇക്കാര്യത്തിൽ ചർച്ച വേണ്ട എന്ന സമീപനത്തിൽ നോക്കൂ, നിങ്ങൾക്ക് ആഭ്യന്തരമന്ത്രിയുടെ മറുപടിയിൽ തൃപ്തിയില്ല എങ്കിൽ നിങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ സ്റ്റേറ്റ്മെൻറ്റ് ആവശ്യപ്പെടാം. നോക്കൂ, മണിപ്പൂർ പോലെ യൂറോപ്യൻ പാർലമെൻറ്റ് ചർച്ച ചെയ്തിട്ടുള്ള, ഇന്ന് അമേരിക്കൻ വൈറ്റ് ഹൗസ് തന്നെ പ്രതികരിച്ചിട്ടുള്ള ഒരു വിഷയത്തിൽ നമ്മുടെ പാർലമെൻറ്റിൽ ഒരു ചർച്ച പോലും നടന്നിട്ടില്ല, ഓരോ ദിവസവും വാഷൗട്ടായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ നാണക്കേട് പ്രതിപക്ഷത്തിന് കൂടിയല്ലേ? നികേഷ്, എനിക്ക് സംസാരിക്കാൻ ഒരു 3-4 മിനിറ്റ് സമയം വേണം. നിങ്ങൾ മറ്റു പ്രതിനിധികൾക്കൊക്കെ സമയം കൊടുത്തു. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ആഭ്യന്തര വെല്ലുവിളിയിൽ ഒന്നാണ് നാം ഇന്ന് മണിപ്പൂരിൽ കാണുന്നത്. അതിപ്പോ മറ്റ് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കും പടർന്നു തുടങ്ങി. ഇപ്പൊ ഇത് മിസോറാമിലേക്കും, തൊട്ടയൽ സംസ്ഥാനമായ മിസോറാമിലേക്കും വന്നിട്ടുണ്ട്. അവിടുത്തെ ഗോത്രവർഗക്കാർ മേത്തികളോട് സംസ്ഥാനം വിടാനുള്ള ഒരു ആഹ്വാനം നൽകി കഴിഞ്ഞു. അപ്പൊ ഇതൊരു തീ പോലെ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 90 ദിവസത്തിലധികം, കഴിഞ്ഞ 3 മാസത്തിലധികം ആ സംസ്ഥാനം ആളിക്കത്തിക്കൊണ്ടിരിക്കുമ്പോൾ 80 ജൂലൈ 19 വരെ ഇന്ത്യൻ പ്രധാനമന്ത്രി വിദേശ രാജ്യങ്ങളിൽ പോവാൻ സമയമുണ്ട്. ഈജിപ്തിൽ പോവാം, ഫ്രാൻസിൽ ചെന്ന് അവിടുത്തെ സ്വാതന്ത്ര്യദിനത്തിലെ മുഖ്യാതിഥിയാവാം. പക്ഷെ രാജ്യം തീപിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വാക്കുപോലും അതിനെക്കുറിച്ച് പ്രതികരിക്കാനുള്ള ഒരു സന്മനസ് കാണിക്കാത്തൊരു പ്രധാനമന്ത്രിയാണ്. പിന്നെ ഒരു ജനാധിപത്യം, ഒരു പാർലമെന്ററി ഡെമോക്രസി എന്ന് പറഞ്ഞാൽ അതിന്റെ ലോകത്ത് എവിടെ രാജ്യത്താണെങ്കിലും അതിന്റെ അടിസ്ഥാന തത്വം എന്താണ്? ദ പ്രൈം മിനിസ്റ്റർ ആൻഡ് ദിസ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആർ ആൻസറബിൾ ടു ദ പാർലമെന്റ്. വെറും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് അല്ല, ദ പ്രൈം മിനിസ്റ്റർ ആൻഡ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആർ ആൻസറബിൾ ടു ദ പാർലമെന്റ്. ഇവിടെ ഇത്ര വലിയൊരു പ്രശ്നമുണ്ടായിട്ട് പാർലമെന്റ് നടക്കുമ്പോൾ പാർലമെന്റിന് പുറത്താണ് ആദ്യമായിട്ട് പ്രധാനമന്ത്രി ഇതിനെക്കുറിച്ചൊരു കാര്യം പ്രതികരിക്കുന്നത്. എന്തുകൊണ്ട് ഇത്ര വലിയൊരു ആഭ്യന്തര പ്രശ്നം ഒരു അതിർത്തി സംസ്ഥാനത്ത് നടക്കുമ്പോൾ പാർലമെന്റിൽ പ്രധാനമന്ത്രിക്ക് ഉത്തരം പറഞ്ഞുകൂടാ?
തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളിൽ അവിടെ രാജ്യത്തെ 65% ആളുകളുടെ വോട്ട് നേടി വന്ന പ്രതിപക്ഷ പാർട്ടികളല്ലേ അവിടെ അദ്ദേഹത്തോട് ചോദിക്കുന്നത്? ഇത് ഇത്ര ഒരു ലജ്ജാകരമായ ഒരു സിറ്റുവേഷൻ ഈ രാജ്യത്ത് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? രണ്ട് സഹോദരിമാരെ റോട്ടിൽ നഗ്നരായി നടത്തിക്കും, ആ നടത്തുന്ന സമയത്ത് റോട്ടിൽ എമ്പാടും അവരെ അപമാനിച്ച് ഒരു പാടത്ത് കൊണ്ടുപോയി അവരെ കൂട്ടബലാത്സംഗം ചെയ്യുകയും ചെയ്തിട്ട് പ്രധാനമന്ത്രിക്ക് ഈ രാജ്യത്തോട് ഉത്തരം പറയാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ആ സ്ഥാനത്ത് അദ്ദേഹവും അദ്ദേഹത്തിന്റെ ക്യാബിനറ്റും ഇരിക്കുന്നത്? ഇതിലും വലിയൊരു അഭ്യന്തര പ്രശ്നം എന്താണ് ഈ രാജ്യം നേരിടാനുള്ളത്? നമ്മുടെ ലോകത്തെ 5-ാമത്തെ സാമ്പത്തിക ശക്തിയാണ്, 3-ാമത്തെ സൈനിക ശക്തിയാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രാജ്യത്തെ സഹോദരിമാരെ തെരുവുകളിലൂടെ വിവസ്ത്രയാക്കി നടത്തി അവരെ കൂട്ടബലാത്സംഗം ചെയ്തൊരു കാര്യത്തിൽ 3 മാസമായി ഒരു സംസ്ഥാനം ആളിക്കത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനുത്തരവാദിത്തം അതിനും ഉത്തരം ഇന്ത്യൻ പാർലമെന്റിനോട് പ്രധാനമന്ത്രിക്ക് പറയാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാ സ്ഥാനത്ത് തുടരണം? ഇതിനേലും ലജ്ജാകരമായ ഒരു കാര്യം ഈ രാജ്യത്തുണ്ടോ? അതിനേലും ലജ്ജാകരമായ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഈ കാര്യത്തെ ന്യായീകരിക്കാൻ നടക്കുന്ന ചില വ്യക്തികൾ. വളരെ ദുഃഖകരമായ കാര്യമാണ്, രാജ്യത്തെ അഖണ്ഡതയെ പോലും ചോദ്യം ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് കാര്യം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇത് പ്രധാനമന്ത്രി തന്നെ ആൻസർ ചെയ്യണം. ആഭ്യന്തരമന്ത്രിയാണ് മണിപ്പൂരിൽ പോയിട്ടുള്ളത്, അദ്ദേഹത്തിനാണ് അതുമായി ഒരു ഫസ്റ്റ് ഇൻഫർമേഷൻ ഉള്ളത്. ശരിയായിരിക്കാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അക്കാര്യത്തിൽ മറുപടി പറയേണ്ടത് തന്നെയാണെന്ന കാര്യത്തിൽ എനിക്കും അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷെ ആഭ്യന്തരമന്ത്രിയുടെ മറുപടിയിൽ തൃപ്തിയില്ല എങ്കിൽ നിങ്ങൾക്ക് 261 വീണ്ടും ചർച്ച ആവശ്യം. ഇതിപ്പോ യൂറോപ്യൻ പാർലമെന്റ് ചർച്ച ചെയ്യുന്നു, വൈറ്റ് ഹൗസ് പ്രസ്താവന ഇറക്കുന്നു, ലോകം മുഴുവൻ ഇതൊരു കൺസേൺ ആയി നിൽക്കുന്നു, നമ്മുടെ പാർലമെന്റ് ചർച്ച ചെയ്യുന്നില്ല. താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ 68% വരുന്ന പാർലമെന്റേറിയൻസിന്റെ കൂടി നാണക്കേടാണിത്. ഞാൻ പറയട്ടെ, എന്താണ് പ്രതിപക്ഷം അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടല്ലേ പറയുന്നത്? ഇത്ര വലിയൊരു ഗൗരവപരമായ ഒരു പ്രശ്നം രാജ്യത്തെ നേരിടുമ്പോൾ പ്രധാനമന്ത്രി ഉത്തരം പറയണമെന്ന്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവിടെ പോയിട്ട് എന്തുണ്ടായി? പലവട്ടം ചർച്ചകൾ നടത്തി, 4 ദിവസം അവിടെ താമസിച്ചു. ഏതെങ്കിലും ഒരു കേസിൽ ഒരു സംസ്ഥാനത്ത് ഒരു പ്രശ്നമുണ്ടായപ്പോൾ ഒരു ആഭ്യന്തരമന്ത്രി 4 ദിവസം താമസിച്ച ഒരു കേസ് ഇതിനു മുമ്പ് ഇന്ത്യൻ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ അദ്ദേഹം അവിടെ 4 ദിവസം താമസിച്ച് ചർച്ച ചെയ്തിട്ട് ഒരു ഫലവും കണ്ടില്ല. അത് ഒരു ആഭ്യന്തരമന്ത്രിയെ കൊണ്ട് ഒരു കേന്ദ്രമന്ത്രിയെ കൊണ്ട് കൈകാര്യം ചെയ്യേണ്ട പ്രശ്നമല്ല, ഇത് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞു. ഇത് ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനമാണ്. ഇതിനെ പാർലമെന്റിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ ഉത്തരം നേരിട്ട് ചർച്ചയിൽ പങ്കെടുക്കണം. അദ്ദേഹം ആഭ്യന്തരമന്ത്രി പറഞ്ഞോട്ടെ, ഓഫീസിൽ ചേരുന്നത് പാർലമെന്റ് നടക്കുന്ന യോഗം ചേരുന്നത് ഇതാദ്യമായിട്ടാണ്. ശ്രീ ശ്രീനിവാസ കൃഷ്ണ അങ്ങയിലേക്ക് വരാം. with MV Nikesh Kumar.